ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരാശങ്കയില്ലാതെ വളരെ സന്തുഷ്ടരായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആർസെങ്കിന്റെ പരിപാടി അല്ലാതെ എവിടെ പോയാലും ആളുകളുടെ മുഖം ഇത്രയ്ക്ക് തെളിച്ചുണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, ടെൻഷനായിരിക്കും. ജീവിതം ആസ്വദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആശങ്ക നമുക്ക് തരുന്നത്. എന്റെ പേര് നാരായണമൂർത്തി. എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് വേണു സാറും ഷാജ് സാറും ഒക്കെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ കൂടുതൽ പറഞ്ഞ് ധരിപ്പിക്കുന്നില്ല. ആദ്യം എന്റെ വൈഫ് കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കും. അഖില, മലപ്പുറം കൊണ്ടോട്ടിയിലാണ് അവരുടെ വീട്. മലബാർ ഭാഗത്ത് വരുമ്പോൾ ഇടുക്കാത്തിൽ രണ്ടും ചാർജിൽ കൂടുതലാണ്, ഞങ്ങളുടെ നാട്. ഞാൻ മലപ്പുറക്കാരനല്ല, ഞങ്ങളിപ്പോ താമസിക്കുന്നത് തൃശ്ശൂരാണ്, പക്ഷെ ഞാൻ കോട്ടയംകാരൻ. ഞാനെ കുറച്ച് വരെ ആലോചിച്ചു കൊണ്ടാണല്ല. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിലിരിക്കെ വിവാഹം ആലോചിക്കുമ്പോ സയൻസ് ഗ്രാജുവേറ്റ് വിത്ത് ബി എഡ് ആയിരിക്കണം എന്ന ഒരു നിബന്ധന മാത്രം എനിക്കുണ്ടായിരുന്നു. കാരണം എയർഫോഴ്സുകാരന്റെ ശമ്പളം കൊണ്ട് മാത്രം അത്ര നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടാൻ കേരളത്തിൽ നിന്ന് അങ്ങനെ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണെങ്കിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ കരുതി അവരൊക്കെ നിബന്ധന വെച്ച് കല്യാണം കഴിച്ചതാണ്. അവരുടെ അച്ഛൻ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു, പണ്ടൊക്കെ നല്ലൊരു പോരാളിയായിരുന്നു. രണ്ട് തീയറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞു, എൻ്റെ മകളെ ഞാൻ ബിസിനസ്സുകാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക, ജോലിക്കാർക്ക് കൊടുക്കുക. കാരണം ജോലിക്കാർക്കാണെങ്കിൽ കൃത്യമായിട്ട് ശമ്പളം കിട്ടും, ബിസിനസ്സൊക്കെ എപ്പം വേണമെങ്കിലും കൂടിയാൽ. കാരണം പുള്ളിക്കാണെങ്കിൽ ഒത്തിരി അനുഭവം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഏറ്റവും ചെറുപ്പത്തിൽ ജോലി കിട്ടിയ ആളാണ് ഞാൻ, 18 വയസ്സ് കഴിഞ്ഞു. പക്ഷേ 2006 എയർഫോഴ്സിലെ ജോലി ഞാൻ വേണ്ട, ഒറ്റ കാരണമുള്ളൂ, ആർസെങ്കിന്റെ സാധ്യത മനസ്സിലായി. അത്ര എളുപ്പമുള്ള കാര്യമല്ല ആർസെങ്കിനെ മനസ്സിലാക്കാം. ഇന്നും ഈ ഹാളിൽ ഇഷ്ടംപോലെ കസേര ഇടാൻ സൗകര്യമുണ്ട്. ഒത്തിരി ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, 5000, 6000, 8000, 10000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആർസെങ്കിനെ കുറിച്ച് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ അവർക്ക് സമയമില്ലാത്തതിന് കാരണം അവർക്ക് ആ ജോലിയുള്ളതാണ്. 2006 സെൻട്രൽ ഗവൺമെന്റ് ഡിഫൻസ് എയർഫോഴ്സ് ജോലി വേണ്ടെന്ന് വെച്ച് ഞാൻ ആശങ്ക വരാനുള്ള കാരണം എനിക്ക് എന്നിലുള്ള വിശ്വാസം, ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ, ആശങ്കയിലുള്ള എന്നെ പരിചയപ്പെടുന്നു. ഇതിരിക്കുന്ന നിങ്ങൾ പല ആളുകളും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ജീവിത പരിചയത്തിലൊക്കെ എന്നെക്കാൾ ഒത്തിരി മുൻപന്തിയിലുള്ളവരാണ്. പക്ഷേ ആർസ്യങ്ങളുള്ള എൻ്റെ അല്പം പരിചയക്കൂടുതലാണ് എന്ന് അവിടെ നിന്ന് എന്നെ സംസാരിക്കാൻ പ്രാർത്ഥന അയച്ചത്. എൻ്റെ അനുഭവം, ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയാൽ എൻ്റെ ജീവിതത്തിൽ വന്നതിനേക്കാൾ 10 മടങ്ങ് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതിനേക്കാൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആയിരം ഗ്യാരണ്ടി പോകും. ഒന്നും ഇല്ലാതെ അല്പസമയം ശ്രദ്ധാപൂർവം ഇവിടെ ഇരിക്കുക കേൾക്കുക, അത്രയേ ഉള്ളൂ. എനിക്കറിയാം ചില ആളുകൾ ആശുപത്രി മീറ്റിംഗിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഡയറിയും പേരെയൊക്കെ കരുതാറുണ്ട്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ കുറച്ച് ആളുകൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഏതായാലും ആർസിന്റെ പ്രോഗ്രാമിൽ പോകുമ്പോൾ ഒരു ഡയറിയും പേരെയും കരുതും നല്ലത് തന്നെയാണ്. ഇത് 4ാം ദിവസമാണ്. ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാമിൽ വന്നവർ എത്ര പേരുണ്ട്? ഫസ്റ്റ് ഡേ ഡോക്ടർ രാജൻ സാർ എങ്ങനെയാണ് മരുന്നില്ലാതെ ജീവിക്കാൻ ആശയം സഹായിക്കുക എന്ന് പഠിപ്പിച്ചു, ശരിയല്ലേ? പഠിച്ചത് കൊണ്ട് ആരോഗ്യമുണ്ടാവും. എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം, നമ്മൾ ആശയത്തിന്റെ വഴിയിലേക്ക് മാറണം. രണ്ടാമത്തെ ദിവസം നമുക്ക് ശ്രീജിത് സാർ ആയിരുന്നു, അല്ലേ? ഡയസ്റ്റിന്റെ സാധ്യത, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആളുകളുടെ അനുഭവങ്ങളും ഇതൊക്കെ നമുക്ക് അദ്ദേഹം തെളിവ് സഹിതം പറഞ്ഞു. രണ്ടാം ദിവസം പങ്കെടുത്തത് എത്ര പേരുണ്ട്? യെസ്. മൂന്നാമത്തെ ദിവസം ഇന്നലെ നാരായണേട്ടനും സുരേഷ് സാറുമായിരുന്നു പ്രധാന അതിഥികൾ. അവര് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ നുട്ടിച്ചാറിനെ കുറിച്ച് സുരേഷ് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. 23 ഉൽപ്പന്നങ്ങളുണ്ട് നുട്ടിച്ചാർ. ഇന്നും അദ്ദേഹത്തിന്റെ അവിടെ ബോഡി സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. നാളെ നമ്മുടെ ഗ്രേറ്റ് ഗുരു ബഹുമാസ അല്ലെ, നമ്മുടെ എല്ലാ പപ്പടേനായിട്ടുള്ള ബഹുമാസ ഒരു നല്ല കഴിഞ്ഞ അദ്ദേഹത്തിന് വേണ്ടിയാകാം. അദ്ദേഹം അന്ന് ആർസിംഗിലേക്ക് അവന്ന് കാണാൻ കഴിഞ്ഞുകൊണ്ടാണ് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഈ രീതിയിൽ ആശം വന്നത്. അദ്ദേഹം നമുക്ക് കാര്യം പറഞ്ഞു. അങ്ങനെ 11 ദിവസം തുടർച്ചയായിട്ട് ആർസിംഗിന്റെ പല മുഖങ്ങളും നമ്മൾ കാണും. ഇത് കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുന്നത് മാത്രമല്ല, ഒത്തിരി ആളുകൾക്ക് നമ്മൾ അത്താണിയായിട്ട് മാറും. ഓക്കെ.